നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്രം നിർദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഹോട്ട്സ്പോട്ടുകളിൽ മാറ്റം വരുത്തും കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളായിരിക്കും റെഡ് സോണിൽ ഉൾപ്പെടുത്തുക കേരളത്തിലെ ലോക്ഡൌൺ ഇളവുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ കാർഷിക പരമ്പരാഗത മേഖലയ്ക്കും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ മാത്രം സാഹചര്യം കണക്കിലെടുത്താണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏപ്രിൽ ഇരുപത് വരെ കേന്ദ്ര നിർദ്ദേശം പാലിച്ചുള്ള കർശന നിയന്ത്രണങ്ങൾ തുടരും കേന്ദ്രം കോവിഡ് വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ട്സ്പോട്ടുകളെ തിരിച്ചത് അശാസ്ത്രീയമാണെന്ന് യോഗം വിലയിരുത്തി ജില്ലകൾ തിരിച്ചല്ല സോണുകൾ അടിസ്ഥാനമാക്കി ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിക്കണമെന്ന ആവശ്യമാണ് മന്ത്രിസഭായോഗം മുന്നോട്ട് വെച്ചത് ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെടും സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകൾ പുനർനിർണ്ണയിക്കാനാണ് ധാരണ ഇതിനനുസരിച്ച് നിലവിൽ രോഗബാധിതർ കൂടുതലുള്ള കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളായിരിക്കും റെഡ് സോണിൽ ഉൾപ്പെടുക കേരളത്തിലെ ആകെ കോവിഡ് കേസുകളിൽ പകുതിയിലധികവും ഈ നാല് വടക്കൻ ജില്ലകളിൽ നിന്നാണ് നിലവിൽ ഗൾഫിൽ നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണവും ഈ ജില്ലകളിൽ കൂടുതലാണ് എന്നാൽ കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ കോഴിക്കോട് ഗ്രീൻ സോണിലാണ് നിലവിൽ ഒരു രോഗി മാത്രമുള്ള വയനാട് ഓറഞ്ച് സോണിലുമാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ദിവസങ്ങളായി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് കേന്ദ്രം ഗ്രീൻ സോണിൽ ഉൾപ്പെടുത്തിയത് ഒരു ജില്ലയിലെ രോഗികളുടെ എണ്ണം നാല് ദിവസത്തിനുള്ളിൽ ഇരട്ടിയാവുകയോ ആ സംസ്ഥാനത്തെ എൺപത് ശതമാനം കേസുകൾ ആ ജില്ലയിൽ നിന്നുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് റെഡ് സോണിൽ ഉൾപ്പെടുത്തുക നിലവിൽ കോഴിക്കോട് മൂന്ന് സജീവ കേസുകളുണ്ട് വയനാട്ടിൽ രണ്ടാഴ്ചയായി പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഈ വൈരുദ്ധ്യമുള്ളതുകൊണ്ടാണ് ഇത് പുനർനിർണ്ണയിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്ന ഇതിനൊപ്പം തന്നെ കൈത്തറി ബീഡി കയർ കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെ ഇളവുകളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു കേന്ദ്രം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയപ്പോൾ കേരളത്തിൽ പരമ്പരാഗത മേഖലയ്ക്ക് കൂടി പ്രാധാന്യം നൽകിയിരിക്കുകയാണ് സാലറി ചലഞ്ച് അടക്കമുള്ളവ ചർച്ചയാകുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും ചർച്ച നടന്നിട്ടില്ല എന്നാൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക പാക്കേജ് ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്